പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയാണ് പത്തനംതിട്ടയിലെ പന്തളം. ബി ജെ പി ഭരിക്കുന്നത് കൊണ്ട് നഗരസഭയോട് എന്തെങ്കിലും വിവേചനം കെ എസ് ടി പി കാണിക്കുന്നുണ്ടോ? വിവേചനം കാണിച്ചു എന്നാണ് പന്തളം നഗരസഭ ഭരണസമിതിയുടെ പരാതി. നഗരസഭ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കെ എസ് ടി പി. പന്തളത്ത് എം സി റോഡരികിൽ 250 ചെടിച്ചട്ടികളാണ് പന്തളം നഗരസഭ സ്ഥാപിച്ചിരിക്കുന്നത്. തൊഴിലാളികളെ നിയോഗിച്ചാണ് ചെടികൾ പരിപാലിക്കുന്നത്. കെ എസ് ടി പി സ്ഥാപിച്ചിട്ടുള്ള ഫുട്പാത്തിലെ കൈവരികളിൽ ചെടിച്ചട്ടികൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണെന്നും കെ എസ് ടി പിയുടെ അനുമതിയില്ലാതെ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ നീക്കം ചെയ്യണമെന്നുമാണ് കെ എസ് ടി പിയുടെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് കത്തും കെ എസ് ടി പി പന്തളം നഗരസഭ സെക്രട്ടറിക്ക് അയച്ചു. ബി ജെ പി ഭരിക്കുന്ന നഗരസഭയായതുകൊണ്ടാണ് കെ എസ് ടി പിയുടെ നിർദ്ദേശമെന്നും നിർദ്ദേശം അനുസരിക്കില്ലെന്നും പന്തളം നഗരസഭ അധ്യക്ഷ സുശീല സന്തോഷ് വ്യക്തമാക്കി. ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമാണ് നമ്മൾ എം സി റോഡിന്റെ ഇരുവശങ്ങളിലും നമ്മൾ ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ പൂച്ചെടികൾ വെച്ച് അവിടെ മോടി പിടിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം. ഇവിടെ പൂച്ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കെ എസ് ടി പിയുടെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചെന്ന് തൊഴിലാളികളോട് ഇവിടെ ഇത് വെക്കാൻ പാടില്ല, ഞങ്ങൾ ബി ജെ പി ഭരിക്കുന്ന ഭരണസമിതിക്ക് അനുമതി കൊടുക്കത്തില്ല എന്ന് തന്നെയാണ് അവരോട് സംസാരിച്ചത്. പക്ഷേ ഞങ്ങൾ കൗൺസിലിൽ ഈ വിഷയം അജണ്ടയായി വെച്ചിട്ട് ചർച്ച ചെയ്തു. തീർച്ചയായും നഗരത്തിൻ്റെ ആവശ്യമാണ്, ഒരു കാരണവശാലും അതെടുത്തു മാറ്റാൻ ഭരണസമിതി ആഗ്രഹിക്കുന്നുമില്ല. 2 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് പന്തളം നഗരസഭ ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. ഈ സാമ്പത്തിക വർഷം 5 ലക്ഷം രൂപ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ജില്ലാ കളക്ടർക്കും പന്തളം നഗരസഭ പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ പത്തനംതിട്ട.